അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്പോട്ടൊക്കെ ചെയ്ത് നൈസായിട്ട് വെച്ചൊക്കെയാണ്. അപ്പം ഇതിന് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് സംഭവം ഇവിടെ വെച്ചപ്പോൾ വേറെ പണിയിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് താന്നു പോയി, കുറച്ചൊന്ന് പൊക്കണം. നമ്മൾ ഈ ചെറിയൊരു നൈലോണ്ട് ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുഷ് കൊടുത്തിട്ടെങ്കിൽ വരായിരിക്കണം, അതായത് ഈ ഒരു എഡ്ജ് എഡ്ജ് പോലെ വരായിരിക്കണം. നോക്കിയിട്ട് നിങ്ങൾ നൈസായിട്ട് ലേറ്റ് കൊണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ക്രാഷ് ഗാർഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ക്രാഷ് ഗാർഡ് കുറച്ചൊന്ന് വെൽഡ് എടുക്കാണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്തുള്ള വെൽഡ് ഷോപ്പിലോട്ട് പോവാണ്. പിന്നെ വീഡിയോസ് കുറച്ച് ലാഗാണ്, കാരണം കണ്ടൻറ്റ് ഭയങ്കര ശോകമാണ്, അതുകൊണ്ടാണ് വീഡിയോ ലാഗാവുന്ന സ്വാഭാവികമായിട്ടും. പിന്നെ അതേപോലെ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലാഗായത് കേട്ടാ. അപ്പം എന്തായാലും നമുക്ക് നമ്മൾ അടുത്തുള്ള വെൽഡ് വർക്ക്ഷോപ്പിലോട്ട് പോവാം. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. കുറച്ച് മുകളിലോട്ടും കുറച്ച് സൈഡിലോട്ടും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഈ ക്രാഷ് ഗാർഡ് ഊരിച്ചിട്ട് കുറച്ച് നാളായി കേട്ടോ, കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമല്ല കുറച്ചധികം നാളാവുന്നുണ്ട്. സംഭവം എന്താ പറയുന്നത്, കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞ് പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. അതൊന്ന് മാറ്റി ഇപ്പോൾ കുറച്ചൊന്ന് വെൽഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ക്രാഷ് ഗാർഡ് കുറച്ച് വെൽഡ് ചെയ്ത് പൊക്കി വെച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പാക്റ്റ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ വീട് കഴിഞ്ഞാൽ ഇതിൽ ഇടിച്ച് അകത്തോട്ട് കയറത്തില്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇടിച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് ആ സൈഡിലത്തെ ആ പീസ്, ആ കവള് സ്ക്രാച്ച് ആകുന്ന ചാൻസ് കൂടുതലാണ്. എൻ്റെ സ്ക്രാച്ച് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നത്. അത് എനിക്ക് ഒന്ന് മോജോളം മിക്കുള്ളവർക്കും കിട്ടിയ അനുഭവമായിരിക്കണം, ആ ക്രാഷ് ഗാർഡ് വളഞ്ഞകത്ത് കയറി സ്ക്രാച്ച് ആവുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതാണോ ഫോട്ടോ അണിച്ച ഇത്? ആ ഇങ്ങനെ വരും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഓ ഇങ്ങനെയാണ് വരുന്നത്. ഓ അതെ, ഇവിടെ ഒരു സ്റ്റേ വരും ആമാ, ഇവിടെ ഒരു കമ്പി നമ്മൾ ഇങ്ങനെ വരും, ഇവിടെ ഒരു കമ്പി ഇങ്ങനെ വരും. അത് വേറൊരു ഫോട്ടോ ആണ്. ആണ്ട് ഈ ഒരു കമ്പി എന്താ, അതങ്ങനെ വരും. അത് ചേസിൽ വെൽഡ് ചെയ്തേക്കല്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ വരും, ടൈറ്റ് വെച്ചിരിക്കണോ, അത് ഊരി എടുക്കാൻ പറ്റും. ഇവിടെ നിന്നൊരു കമ്പി ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വീണ സമയത്ത് ഇത് വളഞ്ഞ് ഇങ്ങനെ അകത്ത് കയറും. ഒരു കമ്പി ജസ്റ്റേ ഇങ്ങനെ ചുമ്മാ കൊടുക്കും, ഇവിടെ വെൽഡ് ചെയ്യണ്ട, ഇങ്ങനെ ടച്ച് വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത് വീണ സമയത്ത് വളഞ്ഞ് അകത്തോട്ട് കയറും. പിന്നെ അവിടെ നിന്നൊരു കമ്പി ഇങ്ങനെ ഒന്ന് ഇവിടെ ഈ കമ്പിനെ കൊടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. ഈ വെച്ച അമ്പീര വണ്ടിയിൽ കൊടുക്കണം. ഓ ഐസ്, അപ്പോൾ നമ്മൾ ആ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ വണ്ടിയിലെ ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നോക്കിയാട്ടോ. അപ്പോൾ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ക്രാഷ് കാർഡ് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ ഒരു കമ്പി വെൽഡ് ചെയ്ത് അതിൻ്റെ സീറ്റിംഗ് ആക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ നടക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഗ്രീൻറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പി ഗേജ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊരു ഗേജ് കൂടി കമ്പി എടുത്ത്, അതാകുമ്പോൾ കുറച്ച് കട്ടിയുള്ള കമ്പിയായിരിക്കും. അപ്പോൾ ആ പൈപ്പ് എടുത്ത് വിട്ടേക്കുന്നത്, അതിന് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഒന്നുകൂടെ ഒന്നേന്ന് കട്ട് ചെയ്യണം. മറ്റേ എന്താ പറയുന്നത്, കട്ടി കുറഞ്ഞ പൈപ്പായത് വലിയ സുഖങ്ങൾക്ക് കൊള്ളത്തില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഗേജ് കൂടിയ പൈപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തായാലും കട്ട് ചെയ്തെടുക്കാം.
ഇതാണ് നമ്മൾ ആദ്യം ഇതുപോലെ ചെയ്തെടുത്ത കേട്ടോ. നല്ലൊരു ഫ്രണ്ട് പരത്തിയെടുത്ത് സംഭവം നൈലോണ് കിട്ടണം കേട്ടോ. ഇവിടെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആക്കിയെടുത്തതാണ്. ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഈ സൈഡ് നല്ലപോലെ ആക്കിയെടുക്കുന്നത് ചിലപ്പോൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി നൈലോണിൻ്റെ ചെറിയൊരു ബുഷ് ഇടും. അതായത് നമ്മുടെ സ്ലൈഡറിലേക്ക് വെക്കില്ലേ, ഫ്രെയിം സ്ലൈഡറിലേക്ക് വെക്കുന്ന ആ ചെറിയൊരു ബുഷ് ഇടും. അതാകുമ്പോൾ നമ്മൾ വെക്കുന്ന ഈ സമയം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ കമ്പിയിൽ ആ സൈഡിലത്തെ ഫ്രെയിമിൻ്റെ കമ്പിയിൽ സ്ക്രാച്ച് ഒന്നും ആവായിരിക്കും വേണ്ട. അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നൈലോൺ ആണ്. അപ്പോൾ അതിന് അത് ഇതിന് അനുസരിച്ച് അത് സെറ്റ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ആ കട്ടിങ് കാര്യങ്ങളെ കുറച്ച് ഇതിൻ്റെ അത് കയറി നടക്കും. സെറ്റ് എടുക്കാൻ പോവുകയാണ്. ഗൈസ് ഇപ്പോൾ നമ്മളിതാ നമ്മളെ പൈപ്പ് അതേപോലെ നമ്മളെ ബുഷും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പൈപ്പ് നമ്മളിതുപോലെയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ബുഷ് കയറ്റി വയ്ക്കാനായിട്ട്. ബുഷും അതേപോലെ നമ്മളിത് ആ കുറച്ച് ഭാഗം ത്രെഡ് ചെയ്ത് ത്രെഡല്ല കുറച്ചൊന്ന് കനം കുറച്ച് കുറച്ച് ഭാഗം കനം കൂട്ടി ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. അതാകുമ്പം ഇതേപോലെ ഇങ്ങനെ ഞാൻ തട്ടിയും കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ വയ്ക്കുന്ന സമയം ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ മനസ്സിലാവുള്ളൂ എനിക്ക്. ക്രാഷ് കാർഡിൽ നിന്നാൽ ഇങ്ങനെ ഒരു പീസ് വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കമ്പി സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നൈലോണിൻ്റെ പീസ് സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നോക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് പിന്നെ വേറൊരു എക്സ്റ്റൻഷൻ ഇങ്ങനെ വരും കേട്ടോ. സംഭവം ഇവിടെ വെച്ചപ്പോൾ വേറൊരു പണിയിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് താന്നു പോയി, കുറച്ചൊന്ന് പൊക്കണം. നമ്മൾ ഈ മോട്ടോർ ട്രാൻസ്മിഷനിലിരിക്കേണ്ട ഇസഡിൻ്റെ ഇവിടെ ആയിട്ട് വരണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് തട്ടി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പം ഇവിടെ തട്ടിരിക്കുന്ന സമയത്ത് സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നേരത്തെ നൈലോണിൻ്റെ ആ ഒരു ബുഷ് നമ്മൾ കടഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അതിന് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കും. ഇതിന് കുറച്ചൊന്ന് പൊക്കണം, പൊക്കിയാൽ നൈസായി. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡ് കൊണ്ട് വീണാൽ തന്നെ ഇതിങ്ങനെ ഇടിച്ചിങ്ങനെ ഇവിടെ തട്ടി നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ആ തട്ടി അകത്തോട്ട് കയറി ഈ പീസ് അത്രയും ഫുള്ള് സ്ക്രാച്ച് ആവും. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ. നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി കഴിയുന്ന ഒരു സെറ്റ് ആകും കേട്ടോ. ഗൈസ് ഇപ്പോൾ നമ്മളെ ക്രാഷ് കാർഡ് ഇവിടെ ഫുള്ള് വെൽഡും കാര്യങ്ങളും ചെയ്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി മൊത്തത്തിൽ വെൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ രണ്ട് പീസ് എന്താ ഇത് കണക്ക് വെൽഡ് വെച്ചിട്ടുണ്ട്. ഞാൻ നൂത്ത് വെച്ച് കാണിച്ചു തരാം. വേണ്ട, ഇത് ഈ രണ്ട് പീസാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ വെൽഡ് ചെയ്തിരിക്കുന്നത്. അതിന് ടോട്ടൽ വെൽഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു പീസ് ഇതേപോലെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ദാണ്ട് ഈ ഗ്യാപ്പൊന്നുമില്ല, ജസ്റ്റ് ദാണ്ട് ഈ ഗ്യാപ്പൊന്നുമില്ല. നല്ലൊരു വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓ ഗൈസ് ഇപ്പോൾ നമ്മുടെ വെൽഡിങ് രണ്ടും കഴിഞ്ഞു. ബോൾട്ട് തന്നെ ഉണ്ട്. ഓ ഇത് സെൻറ്ററിലെ സംഭവം ഉണ്ടല്ലോ, സെൻറ്ററിലുണ്ട് രണ്ട്. ഓ ശരി ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് കാർഡ് കേട്ടോ. അപ്പോൾ രണ്ടും അത്യാവശ്യം നൈസ് വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പോട്ടൊക്കെ ചെയ്ത് നൈസായിട്ട് വെച്ചേക്കുവാണ്. അപ്പം ഇതിന് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനുമായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയിൽ ഒന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഗൈസ് ഇപ്പം ഇതാണ് നമ്മുടെ ഒരു സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഫിനിഷ് ആകുമ്പോൾ നൈസായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ
ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ, വർക്ക് കംപ്ലീറ്റ് ആവാത്തപ്പോൾ ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അതായത് നമ്മുടെ ക്രാഷ് ഗാർഡ് വെക്കുമ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് പെയിൻ്റ് ഒക്കെ അടിച്ച് നൈസായിട്ട് വരും. പക്ഷേ ഇതിലുള്ള വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, ക്രാഷ് ഗാർഡ് ഓൾറെഡി ചെറിയ ബെൻഡോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സൈഡ് നോക്കുന്ന സമയം, അതുകൊണ്ട് തന്നെ ഈ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ, കഷ്ടിച്ച് ഒരു വിരൽ ഇറങ്ങാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിരൽ സിമ്പിളായിട്ട് ഇറങ്ങട്ടാ. അതേപോലെ ഇത് കുറച്ച് ഫോർവേഡിലോട്ട് ഇരിക്കുകയാണ്, ഇത് കുറച്ച് താഴോട്ട് ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ക്രാഷ് ഗാർഡ് അങ്ങനെയാണ് ഇരിക്കുന്നത്, ആ സ്ഥലത്തെ ക്രാഷ് ഗാർഡ് കുറച്ചൊന്ന് മുങ്ങിയിരിപ്പോണ്ട് ഈ സൈഡ് വരുന്ന സമയത്ത് കുറച്ച് താഴ്ന്നായിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഇതിനകത്ത് കാണാനുള്ളൂ, ബാക്കിയെല്ലാം പക്കാണ് കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ വർക്കിലോട്ട് പോകാം. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു ബുഷും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഞാൻ ആദ്യം ചെറിയ പൈപ്പ് പകുതി കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കയറ്റിക്കാനുള്ള സ്കീമായിരുന്നു. പക്ഷേ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ചെറിയ നൈലോണിൻ്റെ ബുഷ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യമേ നമ്മൾ കടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് രണ്ട് സൈഡിലും ഇടണം, ബാക്കിയെല്ലാം നൈസായിട്ട് വെൽഡ് ചെയ്യാൻ വേണം. അപ്പം ഇത്രയുള്ള പരിപാടി, ബാക്കിയെല്ലാം നമ്മൾ പെയിൻറ്റിങ് ആണ്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ക്രാഷ് ഗാർഡ് ഫുള്ള് വെൽഡ് ചെയ്ത് കഴിഞ്ഞേട്ടാ, ഫുള്ള് മൊത്തത്തിൽ എല്ലാം നൈസായിട്ട് വെൽഡ് ചെയ്ത്, സ്പോട്ടൊക്കെ അല്ല ഇപ്പം ഫുള്ള് നല്ലൊരു വെൽഡ് ചെയ്ത് കഴിഞ്ഞേട്ടാ. പിന്നെ അതേപോലെ ചെറിയ ഹോൾ ഉണ്ടായിരുന്നു നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ അവിടെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടയ്ക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ പരിപാടി എന്നൊക്കെ പറയുന്ന, രാവിലെ വന്നതാണ്, അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു മോട്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാണിച്ചാൽ ഇത്ര സമയം കാര്യങ്ങളും എടുക്കത്തില്ല, കാരണം അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. പിന്നെ ഈ ക്രാഷ് ഗാർഡിൻ്റെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്രാഷ് ഗാർഡ് ജസ്റ്റ് ചെറിയ ചെറിയൊരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലെ അളവല്ല, അപ്പർ സൈഡിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈമും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഇനി പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന. അപ്പോൾ സൈഡ് ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ്, അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതേപോലെ ഇവിടെയാണ് നമ്മൾ സ്റ്റേ കൊടുത്തേക്കുന്നത്, അതിൻ്റെ അറ്റത്തായി ചെറിയൊരു നൈലോ ഉണ്ട്, ഒരു ബുഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുഷ് കൊടുത്തിട്ടില്ലെങ്കിൽ ഉള്ള സീൻ എന്താണെന്ന് വെച്ചാൽ, ഈ പൈപ്പ് നേരെ കയറി നമ്മൾ ഈ പൈപ്പിൽ തട്ടും, അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയി നല്ല ഡെൻറ്റൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ചരിഞ്ഞ് വീണാലും ഈ ഒരു സീൻ കണ്ട, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വീണാലും ഈ ഒരു ഇമ്പാക്റ്റ് കറക്റ്റ് വന്ന് കട്ടുന്ന ഈ സൈഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രാഷ് ഗാർഡ് വളഞ്ഞ് കയറി പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സീനും കാര്യങ്ങളും വരത്തില്ല. മുമ്പത്തെ ക്രാഷ് ഗാർഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഇത് വളഞ്ഞ് അകത്ത് കയറിപ്പോയി നമ്മുടെ ഈ പീസ് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ഡാമേജ് ആയ ഒരു പീസാണ് ഇതായി ഇരിക്കുന്നത്, അതിന് മണ്ടയിൽ ഞാൻ ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡിലെ ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അത്യാവശ്യം നല്ലൊരു മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അത് നമ്മുടെ വണ്ടിക്കും പ്രൊട്ടക്ഷനാണ്, നമുക്കും പ്രൊട്ടക്ഷനാണ്, നമ്മുടെ വണ്ടി അധികം ഡാമേജും കാര്യങ്ങളൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാജുവിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു വെള്ളി വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ പൈപ്പും കാര്യത്തിന് കഴിഞ്ഞാൽ അഡീഷണൽ റേറ്റായി കേട്ടോ, കാരണം എൻ്റെ ഒരു പൈപ്പ് ഇല്ലായിരുന്നു, പൈപ്പിനെ കൊണ്ടുവന്നു, പക്ഷേ അത് ഗേജ് കുറഞ്ഞ പൈപ്പായതുകൊണ്ട് തന്നെ അതിനെനിക്ക് അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വന്നു. എന്നാലും അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് കിട്ടിയ കേട്ടോ, വേറെ സീനൊന്നും ഇല്ല. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അടുത്ത പറഞ്ഞ ഇഷ്യൂ ഇല്ല, നമ്മളെ ക്രാഷ് ഗാർഡിൻ്റെ ചെറിയൊരു ബെൻഡ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ഗാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രാഷ് ഗാർഡിൻ്റെ ഈ ഒരു മേൽഭാഗം കുറച്ച് വെള്ളോട്ടും ഒരെണ്ണം കുറച്ച് താഴ്ന്നുമാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാൻ പറ്റത്തില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, കാരണം അത് മൊത്തത്തിൽ ബെൻഡായി പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഇരിക്കണം കേട്ടോ. വണ്ടി കയറി ഇരിക്കുമ്പോഴേ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ അണ്ടർവീലിംഗ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ക്രാഷ് ഗാർഡ് ഉടനെ ഉരേണ്ടിരിക്കും, കാരണം നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഷ് ഗാർഡ് ഉരണം, അതേപോലെ അണ്ടർവെല്ലി എല്ലാം ഒരുമിച്ച് ഉയരേണ്ടി വരും. അതുകൊണ്ട് അണ്ടർവെല്ലി ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല, ക്രാഷ് ഗാർഡ് വെക്കേണ്ടതെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചൊന്ന് വെച്ചതേ ഉള്ളൂ. അപ്പം നൈസ് സീറ്റിംഗ് ആണ്, സ്ട്രോങ് എന്ന് വെച്ചാൽ പക്ക സ്ട്രോങ് ആണ്, വേറെ വൈബ്രേഷനോ ആട്ടോ അങ്ങനെയൊന്നുമില്ല, ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം, നമ്മുടെ ഈ ഒരു കോർണറിങ് വരായിരിക്കണം, അതായത് ഈ ഒരു എഡ്ജ് എഡ്ജ് പോലെ വരായിരിക്കണം നോക്കിയിട്ട് നിങ്ങൾ നൈസായിട്ട് ലേറ്റ് കൊണ്ട് ബെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി എടുക്കാൻ പറ്റും, നല്ലൊരു ഫിനിഷിംഗ് വളഞ്ഞിരിക്കുന്നതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അതിനൊന്നും പോയിട്ടില്ല, നൈസായിട്ട് ഇങ്ങനെ വെൽഡ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കോർണറിങ് കാണാനും ഉണ്ട്, ആ ഒരു എഡ്ജ് ഇതിനകത്ത് അറിയാനും ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ അത് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ചും എനിക്ക് തോന്നുന്നു കുറച്ചൊരു എക്സ്പെൻസ് ആവാൻ ചാൻസ് ഉണ്ട് ലൈറ്റ് കൊണ്ട് ബെൻഡ് ചെയ്യുന്നതിനൊക്കെ. ഇതാകുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്ത് അങ്ങ്
വെൽഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ടൈം എടുത്തു. നല്ല ടൈം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ വന്നതാണ്. രാവിലെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ് കേട്ടാ. അപ്പോൾ ആ സമയത്താണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുമായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.